പ്രിയ സുഹൃത്തുക്കളെ കണ്ണത്ത ദൂരത്തോളം പരന്നുകിടക്കുന്ന മരുഭൂമിയിലൂടെ തിക്കറിയാതെ ദിവസങ്ങൾ നീണ്ട യാത്ര ചുട്ടുകൊള്ളുന്ന ചൂടിൽ ദാഹമകറ്റാൻ ഒരിറ്റു വെള്ളം പോലുമില്ല സത്യവും ധർമ്മവും വിളയാടുന്ന ബുദ്ധൻ്റെ സ്വന്തം നാട്ടിലേക്കുള്ള യാത്ര അനേക രാജ്യങ്ങളിലെ വ്യത്യസ്ത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടി വന്ന മഹാപ്രയാണത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമായിരുന്നു മരുഭൂമിയിലെ ആ യാത്ര ഇന്നേക്ക് ആയിരത്തി നാനൂറോളം വർഷങ്ങൾക്കപ്പുറം ചൈനയിൽ നിന്നും ഭാരതത്തിലേക്ക് പുറപ്പെട്ട സാഹസികനായ ആ സഞ്ചാരി ആരായിരുന്നു കേവലം ഇരുപത്തെട്ടുകാരനായ ഒരു ബുദ്ധ സന്യാസി പേര് ഹുയാൻസാങ് വിനോദത്തിനോ കച്ചവടത്തിനോ ദൂതു നൽകാനോ ചാരപ്രവർത്തനത്തിനോ ഒന്നുമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സഞ്ചാരം മറിച്ച് ശ്രീബുദ്ധൻ്റെ നാടായ ഭാരതത്തിൽ നിന്നും ബുദ്ധമതത്തെപ്പറ്റി കഴിയുന്നത്ര അറിവ് നേടുകയായിരുന്നു ബുദ്ധമതം പിറന്ന മണ്ണ് എന്നതിലുപരി ബുദ്ധമതത്തിൻ്റെ അഗാധ പണ്ഡിതരായ ഗുരുക്കന്മാരുടെയും മൂലഗ്രന്ഥങ്ങളുടെയും നാടാണ് ഭാരതം ആ ഗുരുക്കന്മാരിൽ നിന്നും കൃതികളിൽ നിന്നും നേരിട്ട് അറിവ് നേടാൻ ഭാരതം സന്ദർശിച്ചേ തീരൂ അതാണ് ഇവിടേക്ക് വരാൻ ഉയാൻസാങ്ങിനെ നിർബന്ധിതനാക്കിയത് എ ഡി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇന്ത്യയിലെത്തിയ ഫാഹ്യാനു ശേഷം ഇന്ത്യ സന്ദർശിച്ച ഏറ്റവും പ്രശസ്തനായ ചൈനീസ് സഞ്ചാരിയാണ് ഉയാൻ സാങ് ബുദ്ധസന്യാസി പണ്ഡിതൻ സഞ്ചാരി പരിഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് അദ്ദേഹം സൂയി ഈ രാജവംശത്തിൻ്റെ ഭരണകാലത്ത് മധ്യ ചൈനിൽ ഇന്നത്തെ ഹെനാൻ പ്രവിശ്യയിൽ എ ഡി അറുന്നൂറ്റി രണ്ടിനോടടുത്തായിരുന്നു ഉയാൻ സാങ്ങിൻ്റെ ജനനം കുട്ടിക്കാലത്ത് തന്നെ മതഗ്രന്ഥങ്ങൾ വായിച്ചു തുടങ്ങിയ അവൻ ബാല്യത്തിലെ സന്യാസ പഠന കേന്ദ്രത്തിൽ ചേർന്നു ഇരുപതാം വയസ്സിൽ ബുദ്ധസന്യാസിയായി ബുദ്ധമതത്തിലെ മൂലഗ്രന്ഥങ്ങളുടെ പരിഭാഷകൾ മാത്രമേ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അവയിൽ നിന്നൊക്കെ പരമാവധി നേടാവുന്ന അറിവ് ആ പ്രായത്തിനുള്ളിൽ നേടിയെങ്കിലും അതുകൊണ്ടൊന്നും സാങ് തൃപ്തനായില്ല ബുദ്ധനും ബുദ്ധമതവും പിറന്ന ഭാരതത്തിലെത്തി കൂടുതൽ അറിവ് നേടാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് കുതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇക്കാലത്ത് സ്വന്തം നാട്ടിലും അയൽനാടുകളിലും ബുദ്ധമത പണ്ഡിതൻ എന്ന നിലയിൽ ഹുയാൻ സാങ് പ്രശസ്തനായി കൂടുതൽ അറിവ് നേടി ഭാരതത്തിലേക്ക് പോകണമെന്ന ചിന്ത ശക്തമായപ്പോഴും പല പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് തരണം ചെയ്യേണ്ടതുണ്ടായിരുന്നു ചൈനയ്ക്ക് വെളിയിൽ അതുവരെ യാത്ര ചെയ്തിട്ടില്ലാത്തതും മറ്റു നാടുകളിലെ രീതികൾ അറിയാത്തതുമായിരുന്നു അവയിലെ പ്രധാനം അതിനു പുറമേ ചൈനക്കാരും രാജ്യം വിട്ടുപോകരുത് എന്ന അക്കാലത്തെ ചക്രവർത്തിയുടെ ഉത്തരവും തടസ്സമായി ഉത്തരവ് ലംഘിക്കുന്നവരെ പിടികൂടാൻ പ്രത്യേക ഉദ്യോഗസ്ഥരെ രാജ്യമെങ്ങും നിയമിച്ചിരുന്നു പിടിക്കപ്പെട്ടാൽ മരണശിക്ഷ വരെ ലഭിക്കും ഒടുവിൽ സഹായത്തിനായി ഹുയാൻ സാങ് ലിയാങ് ചൗയിലെ ഏറ്റവും ആദരണീയനായ ബുദ്ധസന്യാസിയെ സമീപിച്ചു യുവ ബിഷുവിൻ്റെ ഇച്ഛാശക്തിയിൽ സന്തുഷ്ടനായ അദ്ദേഹം സാങ്ങിനെ അനുഗ്രഹിച്ച് വിജയം ആശംസിക്കുകയും വഴിയറിയാവുന്ന രണ്ട് ശിഷ്യരെ കൂട്ടി നൽകുകയും ചെയ്തു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ രാത്രിയിലായിരുന്നു യാത്ര പകൽ എവിടെയെങ്കിലും മറഞ്ഞിരിക്കും അങ്ങനെ അവർ കൗ ചൗയിലെത്തി അയൽരാജ്യമായ ഹാമിലേക്കുള്ള പാതയിലെ അവസാന താവളമായിരുന്നു കൗചങ് ഭാരതത്തിലേക്ക് പോകാനുള്ള ഹുയാൻ ഹുയാൻസാങ്ങിൻ്റെ നീക്കം മനസ്സിലാക്കിയ ചാരന്മാർ അദ്ദേഹത്തിന് പിന്നാലെ ലിയാങ് ചൗവിൽ നിന്ന് കൗചൌതിൽ എത്തി വിവരം അവിടുത്തെ ഗവർണറെ അറിയിച്ച് യാത്ര തടയുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഹുയാൻ ഹുയാൻസാങ്ങിനെ വിളിപ്പിച്ച ഗവർണർ ഉടനെ ഇന്ത്യയിലേക്ക് പോകാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് കൗചൗവിൽ കഴിയുന്നത് സുരക്ഷിതമല്ലെന്നും മുന്നറിയിപ്പും നൽകി തികഞ്ഞൊരു ബുദ്ധമത വിശ്വാസിയായിരുന്നു കൗചൗവിലെ ഗവർണർ ഹുയാൻസാങ്ങിൻ്റെ അസാമാന്യ ധീരതയും നിശ്ചയദാർഢ്യവും വിജ്ഞാനദാഹവും മതവിശ്വാസവും അദ്ദേഹത്തെ വളരെയധികം വിസ്മയിപ്പിച്ചു അതിനാലാണ് നിയമം തെറ്റിച്ച് അദ്ദേഹം സാങ്ങിനെ സഹായിച്ചത് നല്ലൊരു വ്യാപാര കേന്ദ്രമായ കൗചവിലെ വിദേശികളായ കച്ചവടക്കാരോടും സഞ്ചാരികളോടും അയൽരാജ്യമായ ഹാമീ വഴി ഭാരതത്തിലെത്താനുള്ള മാർഗങ്ങളെപ്പറ്റി ഹുയാൻ സാങ് ചോദിച്ചറിഞ്ഞു എന്നാൽ കിട്ടിയ മറുപടികളെല്ലാം ആ യുവിക്ഷുവിനെ നിരുത്സാഹപ്പെടുത്തുക യിരുന്നു ആർക്കും അത്ര പെട്ടെന്ന് തരണം ചെയ്യാൻ ആവാത്തത്ര ദുർഘടങ്ങളായിരുന്നു ആ മാർഗത്തിലുടനീളം വളരെ അപൂർവമായോ കച്ചവടക്കാരോ സഞ്ചാരികളോ ഒക്കെ സഞ്ചരിച്ചിരുന്നുള്ളൂ കൗച്ചോവിൽ നിന്ന് കുറച്ചകലെയുള്ള ഹുലു നദിയാണ് ആദ്യത്തെ പ്രധാന തടസ്സം അതിശക്തമായ ഒഴുക്കും ചുഴികളും നിറഞ്ഞ അതിലൂടെ മറുകരയെത്താൻ എത്താൻ പ്രയാസമാണ് ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രമേ വഞ്ചിയോ ചങ്ങാടമോ ഇറക്കാനാവൂ അതും എല്ലായ്പ്പോഴും സാധിക്കുകയുമില്ല നദിയുടെ പരമാവധി വീതി കുറഞ്ഞ ഭാഗം കണ്ടെത്തി എങ്ങനെയെങ്കിലും അത് മറികടക്കുകയെ നിവർത്തിയുള്ളൂ നദിക്ക് അപ്പുറം അതിവിശാലമായ പാഴ്ഭൂമിയാണ് മിക്കയിടത്തും ഒരിറ്റു വെള്ളമോ കേവലമൊരു പുൽനാമ്പോ പോലും കാണുകയില്ല പോകേണ്ട വഴിയും ചിലയിടങ്ങളിൽ അവ്യക്തമായിരുന്നു മൂഹം വെച്ച് മുന്നോട്ടു പോയാൽ തന്നെ ചെന്നെത്തുന്നത് ഹ്യൂമൻ അതിർത്തിയിലെ കാവൽ നിലയത്തിന് മുന്നിലേക്കാവാം നിശ്ചിത അകലത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അഞ്ച് കാവൽ നിലയങ്ങളുണ്ട് അവിടുത്തെ പടയാളികളുടെ കണ്ണു വെട്ടിച്ച് കടന്നു പോകാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല അവിടെ കഴിഞ്ഞാൽ നൂറുകണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള മുഹയേൻ മരുഭൂമിയാണ് അതും പിന്നിട്ടാൽ അയൽരാജ്യമായ ഹാമിയുടെ അതിർത്തിയിലെത്താം തുടർന്ന് ഓരോരോ രാജ്യങ്ങൾ കടന്നു വേണം മുന്നോട്ടു പോകാൻ പലതരം പ്രതിബന്ധങ്ങൾ അവിടെ തരണം ചെയ്യേണ്ടതായി വരും വഴിയറിയാവുന്ന രണ്ടുപേർ കൂട്ടിനുണ്ടെങ്കിലും ചാരന്മാരുടെ കണ്ണു വെട്ടിച്ച് അതീവ ദുർഘടമായ ഭൂപ്രകൃതിയും കഠിനമായ കാലാവസ്ഥയും മറികടന്ന് ഭാരതത്തിലെത്തുക വളരെ പ്രയാസമാണെന്ന് ഹുയാൻസാങ്ങിന് മനസ്സിലായി എങ്കിലും എന്തു വന്നാലും ബുദ്ധൻ്റെ നാട്ടിലെത്താതെ തിരിച്ചു പോകില്ലെന്ന് അദ്ദേഹം ശപഥം ചെയ്തു യാത്രയ്ക്കൊരുങ്ങുമ്പോഴതാ വീണ്ടും പ്രശ്നം കൂട്ടിനു വന്ന ഭിക്ഷുക്കളിൽ ഒരാൾക്ക് നിയമം ലംഘിച്ച് രാജ്യം വിട്ടുപോകാൻ ഭയം മറ്റേയാൾക്കാവട്ടെ കലശലായ പനിയും ഒടുവിൽ വരുന്നത് വരട്ടെ എന്ന് കരുതി ആരും കൂട്ടിനില്ലാതെ ആ യുവഭിക്ഷു യാത്രയ്ക്കൊരുങ്ങി കണ്ട ക്ഷേത്രത്തിലെ ബുദ്ധപ്രതിമയ്ക്ക് മുന്നിൽ നമസ്കരിച്ച് അതിർത്തി കടക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടാനായി അദ്ദേഹം പ്രാർത്ഥിച്ചു അപ്പോൾ പടിഞ്ഞാറൻ ദേശക്കാരനായ ബന്ധ എന്നൊരാൾ അവിടെ എത്തി ഹുയാൻ സാങ്ങിനെ താണു താണുണങ്ങിയ അയാൾ തന്നെ ശിഷ്യനാക്കണമെന്ന് അപേക്ഷിച്ചു അവൻ്റെ അപേക്ഷ സാങ് സന്തോഷത്തോടെ സ്വീകരിച്ചു ഗുരുവിനെ സുരക്ഷിതമായി അതിർത്തി കിടത്താം എന്നയാൾ വാക്കുകൊടുത്തു പിറ്റേന്ന് നഗരത്തിനടുത്തെത്ത കുറ്റിക്കാട്ടിൽ വെച്ച് വീണ്ടും കാണുമ്പോൾ ബന്ധയോടൊപ്പം ഇളം ചുവപ്പ് നിറത്തിൽ മെലിഞ്ഞൊരു കുതിരയും ഉണ്ടായിരുന്നു ഒരു വൃദ്ധനും ഉണ്ടായിരുന്നു ഹാമിയിലേക്ക് പലതവണ യാത്ര ചെയ്തിട്ടുള്ള ആളായിരുന്നു ആ വൃദ്ധൻ മരണം പതിയിരിക്കുന്ന ആ പാതയിലൂടെയുള്ള യാത്രയിൽ നിന്ന് പിന്മാറണമെന്ന് വൃദ്ധൻ ഭീതിയോടെ അപേക്ഷിച്ചെങ്കിലും തൻ്റെ തീരുമാനത്തിൽ ഹുയാൻസാങ് ഉറച്ചു നിന്നു തുടർന്ന് വൃദ്ധൻ തൻ്റെ കുതിരയെ ഹുയാൻ സാങ്ങിന് സമ്മാനിച്ചു മെലിഞ്ഞതും പ്രായമുള്ളതുമാണെങ്കിലും അതിന് നല്ല ആരോഗ്യവും പലവട്ടം ഹാമിയിൽ പോയി വന്ന പരിചയമുണ്ടായിരുന്നു സമ്മാനം സ്വീകരിച്ച സാങ് തൻ്റെ കുതിരയെ വൃദ്ധന് പകരമായി നൽകി യാത്ര ചെയ്ത് ഏറെ ക്ഷീണിതനായിരുന്നു അത് ഏറെ കഴിയും മുമ്പേ രാത്രിയുടെ മറപ്പറ്റി കാച്ചോവിൽ നിന്ന് സാങ് യാത്രയായി കൂട്ടിന് ഉള്ള വഴിയാണ് ഹുയാൻ സാങ്ങും ബന്ധാവും ഹുലു നദികരയിലെത്തിയപ്പോൾ രാത്രിയായി നദിയിലെ അതിശക്തമായ ഒഴുകാണാം നദിക്കരയിലൂടെ കുറേ ചെന്നപ്പോൾ പത്തടിയിലധികം വീതിയില്ലാത്തൊരു ഭാഗത്തെത്തി മരച്ചില്ലലും മണലുമൊക്കെ നദിക്ക് കുറുകെയിട്ട് പാലമുണ്ടാക്കിയ അവർ മറുകര കടന്നു അവിടെ തന്നെ വിശ്രമിക്കാനായിരുന്നു സാങ്ങിൻ്റെ തീരുമാനം പിറ്റേന്ന് പുലർച്ചെ യാത്ര തുടർന്ന അവർ ഏറെ വൈകാതെ ഒരു പുൽനാമ്പു പോലുമില്ലാത്ത മരുഭൂമിയിൽ എത്തിച്ചേർന്നു പെട്ടെന്ന് ബന്ധായുടെ ഭാവം മാറി ഇനി മുന്നോക്കിയിട്ട് ഇല്ല എന്ന് പറഞ്ഞ അയാൾ തനിക്ക് അത്യാവശ്യമായി തിരിച്ചു പോകണമെന്നും രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കാനാവില്ലെന്നും വ്യക്തമാക്കി വഴി കാട്ടാമെന്ന് വാക്കു പറഞ്ഞ് തന്നെ കൂട്ടിയ ബന്ധായുടെ മാറ്റത്തിൽ പതറിപ്പോയ സാങ് അത് പുറത്തു കാട്ടിയില്ല അയാളെ തിരികെ വിട്ടിട്ട് യാത്ര തുടരാൻ അദ്ദേഹം തീരുമാനിച്ചു ബുദ്ധഭഗവാൻ തനിക്ക് വഴി ആ ഉറച്ച വിശ്വാസത്തിൽ സാങ് കുതിരയെ മുന്നോട്ട് പായിച്ചു അല്പദൂരം കഴിഞ്ഞപ്പോൾ നിരനിരയായ എല്ലിൻ കഷ്ണങ്ങളും അവിടെ അവിടെ കുതിരച്ചാണകവും തനിക്ക് പോകേണ്ട വഴി ഇത് തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മുകളിൽ സൂര്യൻ കത്തിജൊലിക്കുകയാണ് തല ഉയർത്തിയ അദ്ദേഹം മായാജാലത്തിലെന്നോണം ചില കാഴ്ചകൾ കണ്ടു അകലെ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തുമായി രോമ കുപ്പായമണിഞ്ഞ നൂറുകണക്കിനാളുകൾ അവരുടെ കയ്യിൽ കുടികളും തള തു കുന്തങ്ങളും അടുത്ത നിമിഷം അവ അപ്രത്യക്ഷമായി പകരം വേറെ ചില രൂപങ്ങൾ സാങ് പരിഭ്രമിച്ചു പോയി ഉടനെ എവിടെ നിന്നോ ചില ശബ്ദങ്ങൾ ഭയപ്പെടേണ്ട എന്നാരോ വിളിച്ചു പറയും പോലെ തോന്നി എല്ലാം തൻ്റെ തോന്നലുകളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആശ്വാസത്തോടെ യാത്ര തുടർന്നു കാവൽ പടയാളികളുടെ കണ്ണിൽപ്പെടാതെ അതിർ അതിർത്തി കടക്കണം അതിനായിരുന്നു ഹുയാൻ സാങ്കിൻ്റെ പരിശ്രമം എന്നാൽ ചെന്നത്തീതാകട്ടെ ഒന്നാമത്തെ കാവൽ നിലയത്തിന് തൊട്ടടുത്തും കാരണം കഠിനമായ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ ഇടംവലം നോക്കാതെ തലകുനിച്ചായിരുന്നു യാത്ര രാത്രിയാകുന്നവരെ കാത്തിരുന്നേ തീരൂ കാവൽക്കാരുടെ കണ്ണിൽപ്പെടാതെ എങ്ങനെയെങ്കിലും മണൽക്കൂനയ്ക്ക് പിന്നിലേക്ക് മാറി പെട്ടെന്ന് അവിടെ എത്തണം അദ്ദേഹം വളരെ വിഷമിച്ചു ചുറ്റും നോക്കിയ സാങ് കാവൽ നിലയത്തിനടുത്ത് സൂര്യപ്രകാശത്തിൽ ഒരു തിളക്കം കണ്ടു ഒരു ഉറവയായിരുന്നു അത് അവിടേക്ക് ചെന്ന് അദ്ദേഹം വെള്ളം കോരിക്കുടിച്ച് ദാഹം തീർത്തു പെട്ടെന്നാണ് രണ്ട് അമ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി പാഞ്ഞു വന്നത് കാവൽക്കാർ തന്നെ കണ്ടിരിക്കുന്നു താനൊരു ബുദ്ധമത പുരോഹിതനാണെന്ന് ഉറക്കെ നിലവിളിക്കുകയല്ലാതെ മറ്റു വഴിയൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല കുതിച്ചെത്തിയ പടയാളികൾ അദ്ദേഹത്തെ കമാൻഡറുടെ മുന്നിലെത്തിച്ചു ജീവൻ പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി പക്ഷേ സംഭവിച്ചും മറ്റൊന്നാണ് ഒരു ശ്രേഷ്ഠ വ്യക്തിയോടെന്ന പോലെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അദ്ദേഹം സാങ്ങിനെപ്പറ്റി ധാരാളം കേട്ടിരുന്നു യാത്ര മതിയാക്കി തിരികെ പോകാനാണ് അദ്ദേഹം ആദ്യം ഉപദേശിച്ചത് തൻ്റെ ജീവിതത്തിൻ്റെ അഭിലാഷമായ തീർത്ഥാടനം ഉപേക്ഷിക്കുന്നതിലും നല്ലത് മരണമാണെന്ന് സാങ് മറുപടി കൊടുത്തു കമാൻഡർ പിന്നെ എതിർത്തില്ല പിറ്റേന്ന് എന്ന് പുറപ്പെടുമ്പോൾ ഭക്ഷണവും വെള്ളവും എല്ലാം നൽകി അദ്ദേഹത്തെ യാത്രയാക്കി സന്ധ്യയായപ്പോഴേക്കും ഹുയാൻ സാങ്ങിൻ സാങ് രണ്ടാം നിലയത്തിലെത്തി കത്ത് ഉള്ള ഉള്ളതുകൊണ്ട് മാന്യമായ സ്വീകരണമായിരുന്നു അവിടെ മൂന്നാമത്തെ സ്ഥലത്തേക്കുള്ള ശുപാർശ കത്തും നൽകിയാണ് അവിടെ നിന്നും വിട്ടത് മൂന്ന് നാല് കാവൽ സ്ഥലങ്ങൾ കഴിഞ്ഞാൽ ദിശ മാറി സഞ്ചരിക്കണമെന്ന നിർദ്ദേശവും നൽകി മുന്നോട്ട് പോയ സാങ് നാലാമത്തെ സ്ഥലം കഴിഞ്ഞ് വഴിമാറി മുഹിയൻ മരുഭൂമിലൂടെ യാത്ര തുടങ്ങും രണ്ടാം നിലയത്തിലെ കമാൻഡർ പറഞ്ഞ വിശാലമായ മരുപ്പച്ച തേടി ആ പോക്ക് മണൽപ്പരപ്പിലൂടെ മണിക്കൂറുകൾ യാത്ര ചെയ്തിട്ടും രണ്ടാമത്തെ കാവൽ നിലയത്തിൽ കമാൻഡർ പറഞ്ഞ പുൽമേടും തടാകവും ഒന്നും കാണാൻ കഴിഞ്ഞില്ല ചുറ്റും കിടക്കുന്ന മരുഭൂമി മാത്രം ആര് ആരോട് ചോദിക്കാനാണ് ഭാരതത്തിലെത്താതെ ഒരു ചുവട് പോലും പിന്നോട്ട് വെക്കുന്നില്ലെന്ന് സ്വയം തീരുമാനിച്ചിറങ്ങിയതാണ് ഇനി ഭാരതത്തിൽ ചെന്നിട്ട് മാത്രമേ തിരിച്ചു പോകൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു വളരെ അപകടം പിടിച്ച യാത്രയാണ് ഇത്തരം ചിന്തകളോടെ ഹുയാൻ സാങ് മുന്നോട്ട് തന്നെ നീങ്ങി ചൂടും കഠിനമായ കുതിര കുതിരയുടെ അസ്വസ്ഥതയും തുടങ്ങി അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ ദാഹമകറ്റാൻ ഇനി യാതൊരു നിവൃത്തിയുമില്ലാതെ സാങ് കയ്യിലെടുത്ത തോൽക്കുടം തെന്നിത്തെന്നി താഴെ വീണു അതിൽ ശേഷിച്ച വെള്ളം വരണ്ട മണിത്തെരികൾ പോലെ മണൽത്തെരികൾ പോലെ അദ്ദേഹം കുടിച്ചു തീർത്തു നിരാശനായി അദ്ദേഹം ബുദ്ധനെ മനസ്സിൽ ധ്യാനിച്ചു അടുത്ത നിമിഷം കുതിരയെ തിരിച്ച് യാത്രയെ ഇവിടെ ദിശ വടക്കു പടിഞ്ഞാറേക്ക് മാറ്റി താൻ ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പാഞ്ഞു ഒടുക്കം ക്ഷീണിതനായി അദ്ദേഹം ഒന്ന് വിശ്രമിക്കാനായി മണൽപ്പരപ്പിൽ കിടന്നു പെട്ടെന്ന് തന്നെ ഉറക്കത്തിലുമായി ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു ഒരു ദിവ്യരൂപി അരികിലെത്തി മുന്നോട്ട് പോകാൻ പറയുന്നതും തന്നെ വിളിച്ചുണർത്തുന്നതും തൻ്റെ യാത്രയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുമൊക്കെ അദ്ദേഹത്തിന് തോന്നി വിശാലമായൊരു പുൽമേട്ടിലാണ് അത് ചെന്നു നിന്ന് അടുത്തൊരു കുളവും ഉണ്ടായിരുന്നു കമാൻഡർ പറഞ്ഞ പുൽമേടാണ് അതെന്ന് സാങ്ങിന് തോന്നി മതിയാവോളം വെള്ളം കുടിച്ച് അദ്ദേഹം തോൽക്കുടവും നിറച്ച് വീണ്ടും രാപ്പാലുകൾ സഞ്ചരിച്ച് അദ്ദേഹം ഹാമിയുടെ അതിർത്തിയിലെത്തി സാങ് ഭാരതയാത്ര ഓരോ ഘട്ടത്തിലും അപകടം പിടിച്ചതായിരുന്നു എന്ന് മനസ്സിലാക്കി പലപ്പോഴും തലനാരിഴയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും കാലാവസ്ഥയും എല്ലാം ഭീഷണിയായി മുന്നിലുണ്ട് പക്ഷേ ഹുയാൻ സാങ് അവശനായി എങ്കിലും താൻ തളർന്നില്ല ലക്ഷ്യം അത് കൈവരിക്കുക തന്നെ ചെയ്യും അതിനാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹത്തിന് അനുഭവ അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇനി താൻ ഒരിക്കലും പുറകോട്ടില്ല ഒരു യാത്ര നോകയിൽ ഗംഗാനദിയിലൂടെയായിരുന്നു പിന്നീടുള്ള സഞ്ചാരം കൂട്ടത്തിൽ യാത്രക്കാരായി എൺപത് പേർ വനപ്രദേശത്തോടു കൂടിയാണ് യാത്ര അൻപത് കിലോമീറ്ററോളം പിന്നിട്ടു നദിക്കരയിൽ മറഞ്ഞിരുന്ന ഒരു ഒരുപുറ്റം കൊള്ളക്കാർ അവരുടെ മുന്നിൽ ചാടി വീണു ബോട്ടിലുള്ളവരുടെ വിലപിടിച്ച വസ്തുക്കളും കൈക്കലാക്കി കൊള്ളക്കാർക്ക് തങ്ങളുടെ ആരാധനാ മൂർത്തിക്ക് തങ്ങളെ ബലിയർപ്പിക്കാൻ ബലിയർപ്പിക്കാനുള്ള ശ്രമത്തിലായി സുന്ദരനും ലക്ഷണമൊത്തവനുമായ ഒരു ചെറുപ്പക്കാരനെ കൂടി അവർക്ക് വേണമായിരുന്നു ആ മൂർത്തിയെ പൊരുതിപ്പെടുത്തുവാൻ അത് അത് അവർ സാധിച്ചതുപോലെ മുന്നോട്ട് യാത്ര തിരിച്ചു കത്തുന്ന പന്തങ്ങളുടെ വെളിച്ചത്തിൽ ഓരോ യാത്രക്കാരനെയും നിരീക്ഷിച്ച കൊള്ളക്കാർ ഒടുവിൽ ബലിമൃഗത്തെ കണ്ടെത്തി മറ്റാരുമല്ല നമ്മുടെ ഹുയാൻ സാങ് ഭൂതിപക്ഷ ചൂട്ടിൽ തപസിരിക്കാനും ബുദ്ധമത ദർശനങ്ങൾ പഠിക്കുവാനും ദൂരദേശത്തിനെത്തിയ തന്നെ കൊന്നാൽ ദൗർഭാഗ്യമാണ് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി കൊള്ളക്കാരത് കേട്ട ഭാവം നടിച്ചില്ല ഹുയാൻസാങ്ങിനെ ബലിപീഠത്തിൽ ബന്ധിച്ച കൊള്ളക്കാർ ഊരിപ്പിടിച്ച് കത്യമായി തലവൻ്റെ ആജ്ഞയ്ക്കായി കാത്തുനിന്നു മരണം മുന്നിലെത്തിയ നിമിഷം ഹുയാൻസാങ്ങിന് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല തനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ബലിമൃഗത്തിൻ്റെ അന്ത്യ അഭിലാഷമെന്ന നിലയിൽ കൊള്ളക്കാർ അത് സമ്മതിച്ചു പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റാഞ്ഞീശി മരങ്ങൾ കടപുഴുകി വീണു കുടിഞ്ഞ ശിഖിരങ്ങളും മറ്റും വായിലൂടെ പറന്നെത്തി പെട്ടെന്ന് ഹുയാൻസാങ്ങിന് മാത്രം കൊള്ളക്കാർ ഭയചകിതരായി ഹുയാൻസാങ്ങിന് മാത്രം യാതൊരു മാറ്റവുമില്ല വിക്ഷുവിനെ ബലിയർപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി പെട്ടെന്ന് അവർ ക കെട്ടഴിച്ചു വിട്ടു മാപ്പ് മാപ്പ് പറഞ്ഞു കൊടുന്നിനെ കൊടുങ്കാറ്റ് മാറി തിരയടങ്ങി അന്തരീക്ഷം ശാന്തമായി അദ്ദേഹം കൊള്ളക്കാരെ ബുദ്ധ സന്ദേശം അറിയിച്ചു മനം മാറ്റം വന്ന അവർ തങ്ങളുടെ ആയുധങ്ങൾ ഉപേക്ഷിച്ചു അവർ നല്ലവരായി തിരിഞ്ഞുപോയി ബുദ്ധമതത്തിൻ്റെ അനുഭാവികളായി അവർ തീർന്നു ഹാമിലെത്തിയ ഹുയാൻ സാങ്ങിനെ രാജാവ് വളരെ ആദരവോട് സ്വീകരിച്ചു കൊട്ടാരത്തിൽ താമസ സൗകര്യങ്ങളെല്ലാം നൽകി ഹുയാൻ സാങ് എന്ന മഹാപണ്ഡിതൻ്റെ ഭാരതയാത്ര തുറുപ്പൻ രാജാവ് ദൂതർ വഴി അറിഞ്ഞിരുന്നു ഉടൻ തന്നെ ബിക്ഷുവിനെ കുട്ടിക്കൊണ്ടു ചെല്ലാൻ ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു യാത്രക്കിടയിൽ സ്വസ് സ്വസ്ഥമായി ഉറങ്ങാനോ വിശ്രമിക്കാനോ പോലും ഹുയാൻ കഴിഞ്ഞിരുന്നില്ല എത്രയും പെട്ടെന്ന് ഭിക്ഷുവിനെ രാജസേനയിൽ എത്തിക്കാനായിരുന്നു വന്നവരുടെ ലക്ഷ്യം കൊട്ടാരത്തിലെത്തിയ ഹുയാൻ വൻ സ്വീകരണം ലഭിച്ചു